ദാസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ധാരാളം വീഡിയോസ് കണ്ടിട്ടുണ്ട്. രാത്രി നൈറ്റ് ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് ഗ്ലാസ്സിലേക്ക് മുട്ട എറിയുന്നു, നമ്മൾ വൈപ്പർ യൂസ് ചെയ്യുന്ന സമയത്ത് വിസിബിലിറ്റി അത് അഫക്റ്റ് ചെയ്യുന്ന വീഡിയോസ് കണ്ടിട്ടുണ്ട്. ഇപ്പോൾ റീസെൻ്റ് ആയിട്ട് ഞാൻ കുറച്ച് വീഡിയോസ് കണ്ടായിരുന്നു. അതായത് ഗുഡ് എയറിൻ്റെ ഒരു പ്രോഡക്റ്റ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ വൈപ്പർ അങ്ങനെ മുട്ട എറി വന്നാലും നമ്മൾ വൈപ്പർ ഇടുന്ന സമയത്ത് പൂർണ്ണമായിട്ടും ക്ലീൻ ആകും എന്നുള്ള രീതിയിലുള്ള വീഡിയോസ് കണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനൊരു പ്രോഡക്റ്റ് ഗുഡ് എയറിൻ്റെ ഒരു പ്രോഡക്റ്റ് വാങ്ങിച്ചിട്ടുണ്ട്. ഞാൻ അത്യാവശ്യം നൈറ്റ് ഡ്രൈവും അതുപോലെ തന്നെ അതർ സ്റ്റേറ്റ് ഡ്രൈവും നടത്തുന്ന ഒരാളെന്ന നിലയിൽ ഞാൻ ഒരു പ്രോഡക്റ്റ് പർച്ചേസ് ചെയ്തിട്ടുണ്ട്. അപ്പം ഞാൻ അതിൻ്റെ ക്ലാസിക് എന്ന് പറഞ്ഞ വെർഷനാണ് വാങ്ങിച്ചിരിക്കുന്നത്. 299 രൂപയാണ് എം ആർ പി വരുന്നത്. ഞാനത് ആമസോണിൽ നിന്നാണ് പർച്ചേസ് ചെയ്തത്. 295 രൂപയാണ് എനിക്കായിരിക്കുന്നത്. അപ്പം ആ ഒരു പ്രോഡക്റ്റ് എങ്ങനെയാണ്? ഇപ്പം മൂന്ന് രീതിയിലാണ് വരുന്നത്. ക്ലാസിക്, അതായത് 15 ലക്ഷം വരെയുള്ളൊക്കെ വാഹനങ്ങളിൽ ക്ലാസിക് ഉപയോഗിച്ചാൽ മതി. അതിന് മുകളിലോട്ട് ഒരു 45 ലക്ഷം വരെയാണെങ്കിൽ പ്രീമിയം, അതിന് മുകളിലോട്ടാണെങ്കിൽ ലക്ഷറി എന്നുള്ള രീതിയിലാണ് എൻ്റെ ഒരു ക്ലാസിഫിക്കേഷൻ അവരുടെ സൈറ്റിൽ കൊടുത്തിരിക്കുന്നത്. അപ്പം അതനുസരിച്ച് ഞാൻ ക്ലാസിക് എന്നുള്ളൊരു വെർഷനാണ് വാങ്ങിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ ഒരു പ്രോഡക്റ്റ് എങ്ങനെ ഉണ്ട് എന്നുള്ളത് കാറിൽ യൂസ് ചെയ്ത ശേഷം നോക്കാം. ഈ ഒരു പ്രോഡക്റ്റിനകത്ത് ടാബ്ലറ്റ് പോലെയാണ് വരുന്നത്. 12 ടാബ്ലറ്റാണ് ഒരെണ്ണത്തിനകത്തുള്ളതെന്നാണ് പറയുന്നത്. ഒരു ടാങ്ക് ഫുള്ളിൽ ഒരു ബബിൾ ഒരു ടാബ്ലറ്റ് എന്ന രീതിയിലാണ് യൂസ് ചെയ്യാനുള്ളത്. നമുക്ക് ജസ്റ്റ് ഒന്ന് പൊട്ടിച്ച് ഇതിൽ പറഞ്ഞിരിക്കുന്നത് നമ്മൾ വാട്ടർ ഫുള്ളാക്കിയ ശേഷം സെപ്പറേറ്റ് ടാബ് ഇതിൽ തന്നെയാണ് വരുന്നത്. നമുക്ക് ഫുള്ളാക്കിയ ശേഷം ടാങ്ക് ഫുള്ളാക്കിയ ശേഷം ഒരു ടാബ്ലറ്റ് പൊട്ടിച്ചിടുക. അത് കഴിഞ്ഞ് 13 മിനിറ്റ് അല്ലെങ്കിൽ ഒരു 14 മിനിറ്റ് കഴിഞ്ഞ ശേഷം നമുക്ക് യൂസ് ചെയ്യണം. വൈപ്പർ ക്ലീൻ ചെയ്ത് തുടങ്ങിയ തൊട്ടാണ് ഇതിൻ്റെ എഫക്റ്റ് വരുന്നത് എന്നാണ് ആ ഒരു ഇതിൻ്റെ പ്രോഡക്റ്റിൻ്റെ റിയറിൽ എഴുതിയിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ജസ്റ്റ് ഒന്ന് ആദ്യം ടാങ്കിലുള്ള വെള്ളം നമുക്ക് വാഷ് ചെയ്ത് കളയാം. മാരുതിയുടെ വാഹനമാണ്. ഞാൻ നിലവിൽ മാരുതിയുടെ ജെനുവിൻ പാർട്ടാണ് യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ജെനുവിനായിട്ടുള്ള വിൻസ്ക്രീൻ ലോഷനാണ് യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഈ ടാങ്കിലുള്ള വെള്ളം ഞാൻ ഫുള്ളായിട്ട് ഡ്രെയിൻ ചെയ്ത് കളഞ്ഞ ശേഷം ഫുൾ ടാങ്ക് ഒഴിച്ചിട്ട് ഈ ഒരു ടാബ്ലറ്റ് ഇട്ട് നമുക്ക് യൂസ് ചെയ്ത് നോക്കാം. ടാങ്കിൽ നമ്മൾ വാട്ടർ ഫില്ല് ചെയ്ത് കഴിഞ്ഞ് ഇനി നമുക്ക് ഒരെണ്ണം ടാബ്ലറ്റ് പൊട്ടിച്ചിട്ട് നോക്കാം. ഇതിൽ അവർ പറയുന്നത് ഒരു ടാങ്കിന് ഒരു ടാബ്ലറ്റ് എന്നാണ്. നമ്മളത് എത്രത്തോളം ഫ്രീക്വൻ്റ് ആയിട്ട് യൂസ് ചെയ്യുന്നതിനനുസരിച്ചാണ് നമുക്ക് എത്ര ലൈഫ് കിട്ടും എന്നുള്ളത് പറയാൻ പറ്റുന്നത്. അവർ ഇതിൽ എഴുതിയിരിക്കുന്നത് ഒരു ടാബ്ലറ്റ് ഒരു മാസം എന്നുള്ള രീതിയിൽ ഒരു വർഷം ഉപയോഗിക്കാൻ പറ്റും എന്നുള്ള രീതിയിലാണ്. നമ്മൾ ഉപയോഗിക്കുന്ന ഫ്രീക്വൻസി അനുസരിച്ച് അത് മാറും. ഇതാണ് ടാബ്ലറ്റ് വരുന്നത്. നമുക്ക് ഇട്ട് നോക്കാം. നമുക്ക് 12 മിനിറ്റ് കഴിഞ്ഞിട്ട് ടാബ്ലറ്റ് ഇട്ടിട്ടുണ്ട്. 12 മിനിറ്റ് അല്ലെങ്കിൽ ഒരു 15 മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് അടുത്ത വീഡിയോ നോക്കാവുന്നതാണ്. ഓക്കെ, നമ്മൾ ആ ടാബ്ലറ്റ് വാട്ടർ ടാങ്കിൽ ഇട്ട ശേഷം ഏതാണ്ട് ഒരു അരമണിക്കൂറോളം സമയം കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു ഗ്ലാസ്സിൽ നോക്കാം. മുട്ട എനിക്ക് ഗ്ലാസ്സിലേക്ക് എറിയാൻ തോന്നുന്നില്ല. ഒരു വാഹനങ്ങളെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന നിലയിൽ എനിക്ക് ഒരു മുട്ട ഗ്ലാസ്സിലേക്ക് എറിയാനായിട്ട് തോന്നുന്നില്ല. അതുകൊണ്ട് തന്നെ മുട്ട ഒരു ബൗളിൽ പൊട്ടിച്ചിട്ട ശേഷം അത് ഗ്ലാസ്സിൽ ഒഴിച്ച് നമുക്കൊന്ന് ചെക്ക് ചെയ്യാവുന്നതാണ്. നമുക്ക് ഒഴിച്ചു നോക്കാം. ആദ്യം നോർമലായിട്ട് വൈപ്പർ ഒന്ന് ഇട്ട് നോക്കാം, എങ്ങനെയാണത് റിയാക്ട് ചെയ്യുന്നത് അറിയാനായിട്ട്. വാട്ടർ സ്പ്രേ ചെയ്തിട്ടല്ല നമ്മൾ വൈപ്പർ യൂസ് ചെയ്യുന്നത്. നോർമലി നമ്മൾ ഒരുപാട് വീഡിയോസ് വാട്ടർ സ്പ്രേ ചെയ്തുള്ള വീഡിയോസ് കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ വാട്ടർ സ്പ്രേ ചെയ്യാതെ നോർമലായിട്ട് നമുക്കൊന്ന് യൂസ് ചെയ്ത് നോക്കാം, എങ്ങനെയാണ് വിസിബിലിറ്റി അഫക്റ്റ് ചെയ്യുന്നതെന്നും നോക്കാം. ഏതാണ്ട് ഇപ്പം അകത്തു നിന്നുള്ള വിസിബിലിറ്റി എന്ന് പറയുന്നത് ഇതാണ്. അപ്പോൾ നമ്മൾ ഇതിനേക്കാളും മോശമായിരിക്കും നൈറ്റ് ഡ്രൈവിൽ എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഇനി നമുക്ക് വാട്ടർ ഒന്ന് സ്പ്രേ ചെയ്തിട്ട് എങ്ങനെയുണ്ടെന്ന് നോക്കാം. ഇനി ഈ ഒരു പ്രോഡക്റ്റ് ഉപയോഗിച്ചാൽ നോർമലി നമ്മൾ വീഡിയോയിൽ കാണുമ്പോൾ തന്നെ ക്ലീൻ ആകുമോ എന്നറിയാം. നമുക്ക് ഈ വാട്ടർ ടാങ്കിൽ വെള്ളം ഒന്ന് യൂസ് ചെയ്ത് നോക്കാം. നമ്മൾ ഗ്ലാസ് നല്ല ഡ്രൈ ആയിട്ടാണ് ഇരിക്കുന്നത്. വിസിബിലിറ്റി നല്ല രീതിയിൽ അഫക്റ്റ് ചെയ്തിട്ടുണ്ടെന്നുള്ളത് നമ്മൾ വീഡിയോയിൽ കണ്ടായിരുന്നു. നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. വീഡിയോയിൽ അത്യാവശ്യം നല്ല വൃത്തിയായിട്ട് തന്നെ ഗ്ലാസ് ക്ലീൻ ആവുന്നുണ്ട്. വിസിബിലിറ്റി മികച്ചതായിട്ട് വരുന്നുണ്ട്. ഇനി അകത്തുനിന്നുള്ളൊരു വ്യൂ നമ്മൾ കാണിക്കാം. നോർമലി നമ്മൾ വീഡിയോയിൽ കണ്ടുവരുന്ന പോലെ പൂർണ്ണമായിട്ടും ക്ലീൻ ആയിട്ടില്ല. പക്ഷേ ഒരു നല്ല രീതിയിൽ നല്ലൊരു ശതമാനം ഗ്ലാസ് ക്ലീൻ ആയിട്ടുണ്ട്. നമുക്ക് ആവശ്യവും അത് തന്നെയാണ്. ഒരു പോയിന്റ് എയിൽ നിന്ന് പോയിന്റ് ബിയിലോട്ട് നമുക്ക് എത്തിപ്പെടാൻ പറ്റുന്ന രീതിയിൽ തന്നെ ഗ്ലാസ് ക്ലീൻ ആയിട്ടുണ്ട്. നമ്മൾ ഈ ഒരു ഉപയോഗിച്ചതിൻ്റെ രീതിയും അങ്ങനെ തന്നെയാണ്. നമ്മൾ ഫുള്ള് ഡ്രൈ ആയ ശേഷമാണ് നമ്മൾ ഇത് പ്രോഡക്റ്റ് യൂസ് ചെയ്തത്. ഇപ്പം നോർമലി വെട്ടി കണ്ടീഷനിലൊക്കെ ആണെങ്കിൽ കുറച്ചുകൂടി നല്ല രീതിയിൽ തന്നെ ക്ലീൻ ആകുമായിരിക്കും. അപ്പോൾ നമുക്ക് ഈ ഒരു പ്രോഡക്റ്റ് റെക്കമെൻഡ് ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ റെക്കമെൻഡ് ആണ്. നമ്മൾ നോർമലി ഒരു ഡേ ടൈം അല്ലെങ്കിൽ ഡെയിലി യൂസ് ആണെങ്കിൽ ഈ ഒരു പ്രോഡക്റ്റിൻ്റെ ആവശ്യമുണ്ടെന്ന് തോന്നുന്നില്ല. നോർമലി നമ്മുടെ ഗ്ലാസ് ക്ലീൻ ആകും പോലെ തന്നെയാണ് ഇതും ക്ലീൻ ആവുന്നത്. പക്ഷേ ഇങ്ങനെ ഒരു നൈറ്റ് ഡ്രൈവ്, ലേറ്റ് നൈറ്റ് ഡ്രൈവ്, അതർ സ്റ്റേറ്റ് ഡ്രൈവ് ഒക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ഈ ഒരു പ്രോഡക്റ്റ് യൂസ് ചെയ്യാവുന്നതാണ്. അപ്പം മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ.